ऑर्गनाइजिंग पेज टायर साइड कट आया पेज वीडियो टायर पल भागत पंचर वह लीक इतना पेज मलया यूट्यूब आद्य वीडियो इन मे आरुम क രണ്ട് സ്പാനർ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ വെക്കുക അതിനു ശേഷം പൊട്ടുള്ള ഭാഗത്തെ ചോക്ക് കൊണ്ട് അടയാളപ്പെടുത്തുക എന്നിട്ട് സ്റ്റിക്കർ എടുക്കുക പൊട്ടിന്റെ സെൻട്രിൽ വെച്ച് ചോക്ക് എടുത്ത് ചുറ്റുപാടും കറക്റ്റിന് അടയാളപ്പെടുത്തുക നല്ലതുപോലെ ഗ്രൈൻഡ് ചെയ്യുക പൊട്ടിയൊക്കെ തട്ടുക മറച്ചിട്ട് പുറം ഭാഗവും ഒരുതുക ടയർ ഒട്ടിക്കുന്ന പശ കുറച്ച് ഇതിനെ മോള് വെച്ച് പരട്ടുക നല്ലതുപോലെ പരട്ടി ആക്കുക എല്ലായിടത്തും ആക്കുക അതിനുശേഷം വാട്ടർ പ്രൂഫ് പശ ചെറുതായിട്ട് കട്ട് ചെയ്ത് അവിടെ ഒട്ടിക്കുക വീണ്ടും അതിന്മേൽ പശ പരട്ടുക നല്ലതുപോലെ പരട്ടുക അതിനുശേഷം വീണ്ടും വാട്ടർ പ്രൂഫ് പശ എടുത്ത് പൊട്ടുള്ള ഭാഗങ്ങളെ നല്ലതുപോലെ വലിയൊരു കഷ്ണം ഒട്ടിക്കുക എന്നിട്ട് നല്ലതുപോലെ അമർത്തുക അതിനുശേഷം റീസോളിൻ്റെ റബ്ബർ എടുക്കുക ചെറുതായിട്ട് ഒരുപാട് കട്ട് ചെയ്യുക ചെറിയ കഷ്ണങ്ങൾ എടുത്ത് അതിൻ്റെ പശമൽ വെച്ച് നല്ലതുപോലെ ഗ്രിപ്പ് ചെയ്ത് അമർത്തി പിടിപ്പിക്കുക ഒരുപാട് കഷ്ണങ്ങൾ ഗ്യാപ്പ് അടയുന്നത് വരെ
ഫുള്ള് ക്ലിയർ ആക്കുക. അതുപോലെ തന്നെ പുറം ഭാഗത്തും റിസോളിൻ്റെ റബ്ബർ വെച്ച് ഇങ്ങനെ ഫുള്ള് നല്ലോണം അമർത്തി പിടിപ്പിക്കുക. ഉള്ളിൽ നല്ലതുപോലെ പശ വീണ്ടും പരട്ടുക. വീണ്ടും പേച്ചെടുത്ത് അതിന്മേൽ നല്ലതുപോലെ ഫുള്ള് പശ പരട്ടി പൊട്ടിൻ്റെ സെൻറ്ററിലാക്കി വെച്ച് നല്ലതുപോലെ അമർത്തുക. നല്ലതുപോലെ പ്രസ് ചെയ്ത് അവിടെ പിടിപ്പിക്കുക. റിസോളിൻ്റെ റബ്ബർ എടുത്ത് പൊട്ടിലൊക്കെ നല്ലതുപോലെ ഇറക്കിങ്ങിന് വെക്കുക. നല്ലോണം അമർത്തി ഗ്യാപ്പില്ലാതെ ഉള്ളിലേക്ക് അമർത്തുക. എന്നിട്ട് നല്ലതുപോലെ പ്രസ് ചെയ്തുക, ക്ലിയർ ആക്കുക. ഇനി ഇരുമ്പിൻ്റെ സാധനം ഹീറ്റർ റൂമിലേക്ക് എടുത്തു വെക്കുക. അതിനുശേഷം ടയർ എടുക്കുക. ടയറിൽ മണൽ നിറച്ച ചാക്ക് എടുത്ത് വെക്കുക. ടയറിനുള്ളിൽ വെച്ച് ഇങ്ങനെ വെക്കുക. ടയർ ഹീറ്റർ റൂമിലേക്ക് എടുത്തു വെക്കുക. അടിയിൽ പൊട്ടുള്ള ഭാഗത്ത് കറക്റ്റ് നോക്കി വെച്ച് ഇങ്ങനെ ആ ഇരുമ്പ് തണ്ട് വെക്കുക. ഇരുമ്പ് കഷ്ണം അടിയിൽ വെച്ചതിന് ശേഷം നല്ലതുപോലെ മെഷീൻമിൽ വെച്ചിട്ട് ടയർ നല്ലതുപോലെ ടൈറ്റ് ചെയ്യുക. ഫുൾ ടൈറ്റ് ചെയ്യുക. എന്നിട്ട് ഈ കറണ്ട് ഇടുക, മെഷീൻ ഓണാക്കുക. 10 മിനിറ്റോളം അതിന്മേൽ വെക്കുക. എന്നിട്ട് 2 മണിക്കൂറോളം തണുപ്പിച്ചതിന് ശേഷം എടുക്കുക. അങ്ങനെ മെഷീനിൽ നിന്ന് മെല്ലെ എടുക്കുക. എല്ലാം അയക്കുക. ഇപ്പോൾ നമ്മളെ ടയർ വോൾഗനൈസിംഗ് പാച്ച് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷം എയർ അടിക്കുക. ഇന്നോട് ടയറായതുകൊണ്ട് 34 എയർ വെച്ചിരിക്കുന്നു. എയർ അടിച്ചതിന് ശേഷം പൊട്ടുള്ള ഭാഗത്ത്, പൊട്ടിയ ഭാഗത്ത് ഈ വെള്ളം ഒഴിച്ച് നോക്കുക. ഇപ്പോൾ ലീക്കൊന്നുമില്ല, റെഡി ആയിട്ടുണ്ട്. കോഴിക്കോട് വയനാട് റോഡിൽ മദ്രസ ബസാറിലാണ് എൻ്റെ ഷോപ്പ്. ഈ വീഡിയോ കണ്ടിട്ട് വരികയാണെങ്കിൽ മാക്സിമം ഡിസ്കൗണ്ട് ചെയ്ത് തരുന്നതാണ്. മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.